വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയ പാട്ടുകാരിയാണ് കെ എസ് ചിത്ര തന്റെ മധുരമോർന്ന് സ്വരമാധുരയിൽ ഒരു പിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ച കേരളത്തിന്റെ വാനമ്പാടി എന്ന ഖ്യാതിയും ചിത്ര സ്വന്തമാക്കി തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദി ബംഗാളി ആസമീസ് ഭാഷകളിലുമായി ഇരുപത്തി അയ്യായിരത്തിലധികം സിനിമാ ഗാനങ്ങൾ ചിത്രാമ്മ പാടിയിട്ടുണ്ട് ഇതിനു പുറമെ ഏഴായിരത്തിലധികം ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ആറ് തവണ ലഭിച്ച ചിത്രയ്ക്ക് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ചിത്രയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഈ വർഷം പത്മഭൂഷൺ പുരസ്കാരം നൽകിയും രാജ്യം ചിത്രയെ ആദരിച്ചിരുന്നു എന്നും നിറചിലിയോടെ മാത്രമേ സംഗീതാസ്വാദകർ ചിത്രയെ കണ്ടിട്ടുള്ളൂ സംഗീത ലോകത്തു നിന്ന് ചിത്രയ്ക്ക് ചെറിയ ചില ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതേപ്പറ്റി മലയാള സിനിമയിലെ പരസ്യ കലാകാരനും സിനിമയിലെ മറ്റു മേഖലകളിലും പ്രവർത്തിച്ച ഗായത്രി അശോകൻ മുമ്പൊരുക്കൽ സംസാരിച്ചിരുന്നു ചിത്രയുടെ തുടക്കകാലത്തെക്കുറിച്ചായിരുന്നു ഇദ്ദേഹം സംസാരിച്ചത് രഞ്ജിനി കാസ്റ്റിന്റെ ഗാനങ്ങൾ പാടാൻ എത്തിയതായിരുന്നു ചിത്ര കോട്ടയം ജോയ് എന്ന സംഗീത സംവിധായകൻ ചിത്രയോട് മോശമായി പെരുമാറിയതിനെ പറ്റിയായിരുന്നു ഗായത്രി അശോകൻ സംസാരിച്ചത് രഞ്ജിനി കാസ്റ്റിന്റെ റെക്കോർഡിംഗ് ജോയി ജോയിക്ക് താല്പര്യമുള്ള ഗായികയെ കൊണ്ട് വന്നു ഞങ്ങൾക്കെല്ലാം താല്പര്യം ചിത്രം കൊണ്ട് പാടിക്കണമെന്നായിരുന്നു ജോയി എല്ലാ പാട്ടും ചിത്ര പാടിയാൽ ശരിയാവില്ല ആ കുട്ടി പാടട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് പാടിച്ചു പാട്ട് തരക്കേടില്ല എന്നേ ഉള്ളൂ ചിത്രയെ കൊണ്ട് നമുക്ക് ആ പാട്ട് ഒന്നുകൂടി പാടിച്ചാലോ എന്ന് ഞങ്ങൾ ചോദിച്ചു ജോയ് സമ്മതിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ നിർബന്ധപൂർവ്വം പറഞ്ഞ ചിത്ര പാടി നോക്കട്ടെ എന്ന് ജോയി മനസിലാ മനസ്സോടെ ചിത്രം കൊണ്ട് ആ പാട്ട് പാടുകയാണ് നല്ലൊരു ഗാനമായിരുന്നത് ചിത്രമനോഹരമായി ആ പാട്ട് പാടി ചിത്രയ്ക്ക് ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു ചിത്രയ്ക്ക് തന്നെ തോന്നി കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുമെന്ന് മാഷെ കൂടെ പാടിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ ജോയി അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് ശകാരിച്ച് വരികൾ എഴുതിയിരുന്ന ഷീറ്റ് ചിത്രയുടെ കയ്യിൽ നിന്ന് വാങ്ങി വളരെ ദേഷ്യത്തോടെ കീർക്കളഞ്ഞു ചിത്ര പൊട്ടിക്കരഞ്ഞു വാഗ്ദേവിതയുടെ പ്രതിരൂപമാണല്ലോ എഴുതി വെച്ചിരിക്കുന്ന ഗാനം അതൊരു ഗായികയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വലിച്ചു കീറി ചുരുട്ടിക്കൂട്ടി എറിയുകയാണ് ശ്രീരാഗം എന്ന സ്റ്റുഡിയോയിലാണ് ആ സംഭവം നടക്കുന്നത് അതിന്റെ പിറകിൽ ചെറിയ വരാന്ത പോലൊരു സ്ഥലമുണ്ട് അവിടെ ചിത്രം ഇറങ്ങി നിന്ന് കരയുകയാണ് കോട്ടയും ജോയിയെ ഞങ്ങൾ പിന്നെ എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല എന്നുള്ളതിന് ഉത്തരവാണിത് പക്ഷെ ഞാൻ മറ്റൊരു കാസറ്റ് കമ്പനിക്ക് വേണ്ടിട്ട് അദ്ദേഹത്തെ വീണ്ടും വരുത്തി ഏതോ പള്ളി ഗ്രൂപ്പിനു വേണ്ടി സോളമന്റെ ഗീതം ചെയ്യാമായിരുന്നു അദ്ദേഹം അത് ഞങ്ങളെ പാടി കേൾപ്പിച്ചു നമിച്ചു പോയി ആ മനുഷ്യനെ ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണ് ലിറിക്സ് വലിച്ച് കീർക്കളഞ്ഞത് ഇനി എന്ത് വന്നാലും വേണ്ടില്ല മറ്റൊരു കമ്പനിക്ക് വേണ്ടിയാണെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിക്കാം എന്ന് കരുതി പക്ഷെ ഒരു പാട്ട് ട്യൂൺ ചെയ്യാനായിട്ട് പുള്ളി കാസറ്റിന് വേണ്ടി ഞങ്ങൾ കണക്കാക്കി വെച്ചിരുന്ന തുകയേക്കാൾ കൂടുതലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു ജോയിയെക്കുറിച്ച് പിന്നീട് അറിവുകളിൽ അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല ഗായത്രി അശോകൻ പറയുന്നു സഫാരി ടി വിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു വലിയൊരു നഷ്ടം ചിത്രയ്ക്ക് സംഭവിച്ചത് ഏകമകൾ നന്ദനയുടെ വേർപാടായിരുന്നു ആ നഷ്ടം പത്ത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സംഭവം കുഞ്ഞുങ്ങളോടെ പ്രത്യേക വാത്സല്യവും സ്നേഹവും എന്നും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് കെ എസ് ചിത്ര എഞ്ചിനീയറായ വിജയശങ്കർ ചിത്രയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു അവരുടെ വിവാഹം എന്നാൽ ഏറെ നാളുകൾ ഇരുവർക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല അങ്ങനെ കാത്തിരുന്നാണ് ആ പതിനഞ്ച് വർഷത്തിന് ശേഷം ഇവർക്ക് മകളായി നന്ദന പിറന്നത് പക്ഷെ മകൾ ഏറെ നാൾ ഇരുവർക്കുമൊപ്പം ഉണ്ടായിരുന്നില്ല സ്നേഹിച്ച് കൊതി തീരുമ ചിത്രയ്ക്ക് ഏക മക്കളെ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബായിലെ എമ്ര നീന്തൽകുളത്തിൽ വീണാണ് നന്ദനം മരിച്ചത് ഒമ്പത് വയസ്സ് പ്രായമായിരുന്നു അപ്പോൾ നന്ദനയ്ക്ക് അന്നേവരെ മലയാളി ചിത്രയെ ചിരിച്ച മുഖത്തോടെ അല്ലാതെ കണ്ടിരുന്നില്ല എന്നാൽ മകളുടെ വേർപാട് ചിത്രയെ വല്ലാതെ തകർത്തു ഏറെ നാടുകൾക്ക് ശേഷമാണ് മകളുടെ വേർപാട് ഉൾക്കൊള്ളാൻ ചിത്രയ്ക്ക് സാധിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക